എൽ പി സ്കൂളിൽ പാഠങ്ങൾ പകർന്നു നൽകാൻ അധ്യാപകൻ കയറുന്നത് കൊടും വനത്തിലേക്കാണ്. ജൈവമേളയിൽ ഒരുക്കിയ വൈൽഡ് ലൈഫ് ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുമ്പോൾ സംതൃപ്തി മാത്രം വരുമാനമാക്കിയ മാതൃകയാവുകയാണ് മുണ്ടയാംപറമ്പ് ദേവസ്വം എൽ പി സ്കൂളിലെ അധ്യാപകൻ മനോജ് ഇരട്ടി. ചെറുപ്പം മുതൽ കണ്ട ആറളം വന്യജീവി സങ്കേതം മനോജിന് കാടിനോടും കാട്ടുജീവികളോടുമുള്ള സ്നേഹവും സംരക്ഷണവുമാണ് നൽകിയത്. പിന്നീട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്ന ദൌത്യത്തിലാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ മനോജ് ഇരട്ടി. വർഷങ്ങളായി കാടുകളിലേക്കുള്ള യാത്രകളിൽ താൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കണമെന്ന ചിന്തയിലാണ് ഫോട്ടോഗ്രാഫർ എന്ന മേലങ്കി മനോജ് ധരിച്ചത്. മുണ്ടയാംപറമ്പ് ദേവസ്വം എൽ പി സ്കൂളിൽ അധ്യാപകനായ ആറളത്തെ മനോജിന് ലക്ഷ്യങ്ങൾ വലുതായിരുന്നു. എന്നാൽ ഭീമമായ തുക ക്യാമറകൾക്കും മറ്റും വേണ്ടി വന്നതിനാൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നെത്താൻ ഏറെ പ്രയാസം നേരിട്ടു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ ഉപകരണങ്ങളും സ്വന്തമാക്കി മനോജ് കാട്ടിനുള്ളിലേക്ക് കയറിയിറങ്ങിയപ്പോൾ വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത്. ആനയും മാൻപേടയും കിളികളും നിബിഡമായ വനങ്ങളും മനോജിന് മുന്നിൽ പോസ് ചെയ്തു നിന്നു. അതെ, ഇതുതന്നെയായിരുന്നു മനോജിന്റെയും ലക്ഷ്യം, ഇത്തരം കാഴ്ചകൾ ഏവർക്കും സമ്മാനിക്കുക എന്നത്. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ ബന്ദിപ്പൂർ, നാഗർപോള, രംഗൻതിട്ട, മൈസൂർ, മുത്തങ്ങ, ആറളം തുടങ്ങിയ വനങ്ങളിലെല്ലാം മനോജ് കയറിയിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം സംതൃപ്തി മാത്രമാണ്. ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ തന്നെ ഈ വനങ്ങളോടും പിന്നെ വന്യജീവികളോടുമുള്ള ഒരു താല്പര്യമുണ്ട്. പല ആവർത്തി കാടുകളിലും ക്യാമ്പുകളിലൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ ഒരു വിലയൊക്കെ വളരെ ഹെവി ആയതുകൊണ്ട് ആ സമയം ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരെ കാണിക്കുക, ഇത്തരം കാഴ്ചകൾ കാട്ടിനുള്ളിലുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ ഈ ബോധ്യപ്പെടുത്തലിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ, ഇത്തരം ബോധ്യപ്പെടുത്തൽ ഉണ്ടാകുമ്പോഴാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഇത് ഇനി വരുന്ന കുട്ടികൾ നമ്മുടെ വരുന്ന തലമുറ കാണേണ്ടതാണെന്നും അതുപോലെ ഇനി നമ്മളുടെ സമ്പത്താണിതെന്നുള്ളൊരു ബോധം ജനങ്ങൾക്കുണ്ടാകുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ദൌത്യത്തിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന മനോജന് അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകുക എന്നതു മാത്രമാണ് വലിയ ആഗ്രഹം. ആ വഴി തുറന്നു നൽകുമെന്ന് തന്നെയാണ് മനോജിന്റെ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നതും. പ്രകൃതി പഠന ക്യാമ്പുകളിലും പ്രകൃതി സംരക്ഷണ ക്യാമ്പുകളിലും വർഷങ്ങളുടെ സാന്നിധ്യമായ മനോജ് വന്യജീവി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാവുകയാണ്. ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം.